ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ, നമ്മൾ ഈ നക്ഷത്രങ്ങളുടെയും രാശികളുടെയൊക്കെ പൊതുവായ ഫലങ്ങൾ, അതിൻ്റെ പ്രത്യേകതകൾ, ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ കാര്യങ്ങളാണ് നമ്മൾ ഓരോ വീഡിയോകളിൽ കൂടി ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പൊതുവായ ഫലങ്ങളാണ്. നമ്മളൊരു യാത്ര പോകുന്നു. ഇപ്പോൾ ഒരാൾ നമ്മളോട് പറയുകയാണ്, ഈ പോകുന്ന വഴിക്ക് ഇന്നടത്തൊക്കെ ബ്ലോക്കുണ്ട്, ഇന്നടത്തൊക്കെ നല്ല റോഡാണ്, നല്ല രീതിയിൽ പോകാൻ പറ്റും, അവിടെ സുഖമായിട്ട് നിങ്ങൾക്ക് ഇന്ന ഭാഗങ്ങളൊക്കെ കടന്നുകൂടാൻ കഴിയും, ഇതൊക്കെ നമ്മളോട് പറഞ്ഞു, ഇന്ന സമയം കൊണ്ട് നമുക്ക് എത്താൻ കഴിയും, ഇതൊക്കെ നമ്മളോട് പറയുകയും ചെയ്യും. ഇത് കേട്ടിട്ട് നമ്മൾ ഇറങ്ങി പോകുന്ന വഴിക്ക് നമ്മുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, അല്ലെങ്കിൽ ടയറ് പഞ്ചറായിപ്പോയി. പോയി കഴിഞ്ഞാലോ? അപ്പം നമ്മൾക്ക് ഈ പറഞ്ഞ സമയത്തായിരിക്കത്തില്ല പോകുന്നത്. അപ്പോൾ ഈ ബ്ലോക്കെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഈ ബ്ലോക്കിൽ കൂടെ പോവുക, അതല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ബ്ലോക്കുള്ള സമയത്തായിരിക്കും നമ്മൾ ഈ ഭാഗത്ത് എത്തുക. അപ്പം നമ്മുടെ സമയമെല്ലാം വേസ്റ്റായി പോവും. ഈ നല്ലതായിരിക്കും എന്ന് പറയുന്ന റോഡുള്ളിടത്ത് അന്ന് എന്തെങ്കിലും ഉരുൾപൊട്ടൽ പോലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിട്ട് ആ റോഡ് അന്ന് മോശമായിപ്പോയി, അങ്ങനെയും തടസ്സം ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പല വിഷയങ്ങളും. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമുക്കൊരു പുതുവത്സര ഫലം അല്ലെങ്കിൽ വ്യാഴമാറ്റ ഫലം, രാഹുകേതു ഫലം, ഇങ്ങനെയൊക്കെയുള്ള പുതിയ പുതിയ ഫലങ്ങളൊക്കെ ഓരോരുത്തരും പറയുമ്പോൾ ഇത് പൊതുവായൊരു ഫലങ്ങളാണ്. അപ്പോൾ ആ പൊതുവായ ഫലങ്ങൾ നമ്മുടെ ഗ്രഹസ്ഥിതി അനുസരിച്ചും ജനന സമയം അനുസരിച്ചും നമ്മുടെ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചും അതുപോലെ നമ്മുടെ പ്രായമനുസരിച്ച്, ഒരാൾ ഒരു 80 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾക്ക് 7 ദശാകാലങ്ങളെങ്കിലും അയാളുടെ ജീവിതകാലത്തിൽ അനുഭവിച്ച് തീർക്കണം. അതിൽ നല്ല ദശാകാലങ്ങളിലൊക്കെ നല്ല അനുഭവങ്ങളിലും, മോശം ദശാകാലമാണെന്നുണ്ടെങ്കിൽ അവർക്ക് ദുരിതങ്ങളും ഉണ്ടാകുന്ന കാലമായിരിക്കും. അപ്പോൾ ഈ ദുരിതങ്ങളുണ്ടാകുന്ന കാലത്തിലാണ് ഈ നക്ഷത്രം വരുന്നതെങ്കിലോ, അപ്പോൾ അവർക്ക് ഈ ഒരു ഗുണഫലങ്ങളൊന്നും കിട്ടാതെ വരും. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടേ? ഈ നക്ഷത്രക്കാർ അടുത്തുള്ള നമുക്ക് പരിചയമുള്ള ജ്യോത്സ്യനെ കണ്ട് നമ്മുടെ ഗ്രഹനില നോക്കി നമ്മുടെ ദശാകാലം ഏതാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ അപഹാരകാലവും മനസ്സിലാക്കി അതിന് വരാവുന്ന ദോഷങ്ങളും ദുരിതങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് ആ ദോഷഫലങ്ങളെ നമ്മൾ അടക്കി നിർത്തുക, അല്ലെങ്കിൽ ആ ദോഷഫലങ്ങളെ നമ്മൾ കുറയ്ക്കുക. അങ്ങനെ കുറയ്ക്കുമ്പോൾ നമുക്ക് ഈ പൊതുഫലങ്ങളൊക്കെ നമുക്ക് അനുഭവത്തിൽ വരും. അല്ലാതെ ഇരിക്കുന്ന ആൾക്കാർക്കെന്ന് പറയുമ്പോൾ ഈ പൊതുഫലം നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് കിട്ടും എന്ന് വിചാരിച്ചാലും ഈ ദോഷദശാകാലങ്ങളോ ദോഷ കാലങ്ങളോ അനുഭവിക്കുന്നവർക്ക് കിട്ടണം എന്നില്ല. അപ്പോൾ അതിനുള്ള പരിഹാരങ്ങളോട് അവർ ചെയ്യണം എന്നർത്ഥം. അത് അടുത്തുള്ള ജ്യോതിഷന്മാരെ സമീപിച്ച് വേണ്ടതായിട്ടുള്ള ചിന്തനം നടത്തി നിങ്ങളത് പരിഹരിച്ച് മുന്നോട്ട് വന്നാലേ നമ്മുടെ പൊതുവായ ഫലങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഈ രാശിയുടെ പ്രത്യേകതകളായാലും ചില ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ട് ആ ഒരു പ്രത്യേകത എല്ലാവർക്കും കിട്ടിയെന്ന് വരത്തില്ല. എന്നാലൊരു 90% ഈ പൊതുഫലം കറക്റ്റായിരിക്കും. അപ്പം നമ്മൾ ഇന്ന് പറയുന്ന വിഷയം, ഈ രാശിക്കാരിൽ പ്രണയത്തിന് ഭാഗ്യമുള്ള ആൾക്കാർ ആരാണ്? അപ്പോൾ ചില രാശിക്കാർക്ക് ഈ പ്രണയിക്കാനുള്ള യോഗവും പ്രണയത്തോടുകൂടി വിവാഹം കഴിക്കാനുള്ള യോഗവും അവരുടെ ജീവിതം സുഖകരമായിട്ട് ജീവിതത്തിൽ കൊണ്ടുപോകാനുള്ള യോഗവും ഒക്കെ ചിലർക്ക് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വികാരമാണ് ഈ പ്രണയവികാരം എന്ന് പറയുന്നത്. മിക്കവാറും ഒരു മനുഷ്യരിൽ ഒരു 90% ആൾക്കാരുടെയും മനസ്സിൽ ചെറുപ്പകാലത്തുണ്ടായിട്ടുള്ള ഒരു വികാരമാണ്. അപ്പോൾ അതിൽ പലരും അൺസക്സസ്ഫുള്ളാവും, പലരും സക്സസ്ഫുള്ളാവും. എന്താ അത്? അത് ചിലരുടെ ആ ഗ്രഹസ്ഥിതി കൊണ്ടും അനുഭവയോഗം കൊണ്ടും ഒക്കെയാണ് ഉണ്ടാകുന്നത്. എന്നാൽ ചില രാശിക്കാർക്ക് ഇത് സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു യോഗം ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. ആ രാശിക്കാരാരാണെന്ന് നമുക്കിതിൽ കൂടെ ഒന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ പറയേണ്ട ഈ കർക്കിടകൻ രാശിക്കാരാണ്. ഈ കർക്കിടകൻ രാശിക്കാരെ അവരുടെ ഈ വൈകാരികതയെ വളരെയധികം മുഴുകി പിടിക്കുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത്. പങ്കാളിയുടെ ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധ നൽകാൻ അവർക്ക് വളരെ മിടുക്ക് കാണിക്കാറുണ്ട്. ഈ കർക്കിടകൻ രാശിക്കാരെ അവരുടെ സഹാനുഭൂതി കാരണം വളരെ മികച്ച പങ്കാളികളാക്കുകയും ചെയ്യുന്നുണ്ട്. കർക്കിടകൻ രാശിക്കാരുമായി പ്രണയത്തിലായാൽ ആ പ്രണയത്തിലാകുന്നവരെന്നും ഈ ഇവരുടെ സംരക്ഷണത്തിൽ തന്നെ ആയിരിക്കും. അതിനാൽ ഒരു കർക്കിടകൻ രാശിക്കാരുമായിട്ടുള്ള പ്രണയബന്ധം എപ്പോഴും സക്സസ്ഫുള്ളായി തീരും എന്നാണ് പറയപ്പെടുക. പിന്നീട് ഈ എടവൻ രാശിക്കാരാണ്. ഈ എടവൻ രാശിക്കാർ അവരുടെ ക്ഷമാശീലത്തിന് വളരെ പേരുകേട്ട ഒരാൾക്കാരാണ്. കാര്യങ്ങൾ അവരുടേതായ രീതിയിൽ ചെയ്യാനാണ് അവർ ഇഷ്ടപ്പെടാറ്.
ഒരു താൽക്കാലിക ബന്ധം ഒരിക്കലും ഇവരെ ഇഷ്ടപ്പെടാറുമില്ല. ഒരു ബന്ധം നിലനിർത്തേണ്ടതായിട്ട് വരുമ്പോൾ അവരെ അർപ്പണബോധവും പ്രതിജ്ഞാബദ്ധരുമായിരിക്കും എന്നാണ് പറയേണ്ടത്. ഒരു ബന്ധത്തിലായിട്ട് ദിവസങ്ങൾ ഇങ്ങനെ കഴിയും തോറും ഇവരുടെ ആ ബന്ധത്തിലുള്ള സ്നേഹവും ഉയർന്നുയർന്നു വരുമെന്നാണ് പറയുക. ശുക്രനാണ് ഈ രാശിക്കാരുടെ ഭരണഗ്രഹം. ഒരു ഇടവൻ രാശിയിലുള്ള വ്യക്തിയുമായിട്ട് പ്രണയത്തിലാകുന്നതോടുകൂടിയിട്ട് അവരുടെ ജീവിതവും സംരക്ഷണവും 100% ഉറപ്പാകുന്നു എന്ന് വേണം പറയാനായിട്ട്. പിന്നീട് ഈ മീനൻ രാശിക്കാരാണ്. ഇവരും ഈ വൈകാരികതയ്ക്ക് പേര് കേട്ട ആൾക്കാരാണ്. ആഴമേറിയതും അനുകമ്പാപൂർണവുമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെടാൻ ഇവരെ ഇഷ്ടപ്പെടാറുണ്ട്. വലിയ അവബോധശക്തികളാൽ ഇവർ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട്. അതിനാൽ ഒരു മീനൻ രാശിക്കാരനായ വ്യക്തിയെ ഒരു ബന്ധത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ അസാധ്യമാണ്. എല്ലാ രാശിചിഹ്നത്തിലും വെച്ച് വളരെ ആത്മാർത്ഥതയുള്ള ആൾക്കാരാണ് ഈ മീനൻ രാശിക്കാർ. അവർ നിസ്വാർത്ഥമായ സ്നേഹത്തെ അടിസ്ഥാനമാക്കിയുള്ള ബന്ധത്തിൽ പൂർണ്ണമായിട്ടും അർപ്പിക്കപ്പെട്ടവരാണെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. പിന്നീട് നമുക്ക് കന്നിരാശിക്കാരാണ്. ഈ കന്നിരാശിയിലുള്ള ആൾക്കാർ അവരുടെ സ്ഥിരതയുള്ള സ്വഭാവത്തിന് വളരെ പേരുകേട്ട ആൾക്കാരാണ്. ഇത് കാരണം തന്നെ ഒരു കന്നിരാശിയിലെ വ്യക്തി ഏതൊരു ലിംഗത്തിലുള്ളവരെ എളുപ്പത്തിൽ ആകർഷിക്കുന്നു എന്ന് പറയണം. കന്നിരാശിക്കാർക്ക് മതിയായ സമയവും അവരുടെ ഇടവും നൽകിയാൽ അവർക്ക് മികച്ച പങ്കാളിയാണെന്ന് തെളിയിക്കാനുള്ള സാഹചര്യവും ഉണ്ടാവും. ഒരു കന്നിരാശിയിലെ വ്യക്തിയുമായുള്ള ഒരാളിൻ്റെ ബന്ധം വളരെ മധുരം നിറഞ്ഞതായിരിക്കും എന്നാണ് പറയപ്പെടേണ്ടത്. പിന്നീടുള്ളത് കുംഭൻ രാശിക്കാരാണ്. ഈ രാശിചിഹ്നത്തിൻ്റെ ആളുകൾ അവരുടെ സമീപനത്തിൽ ഒരു പൂർണ്ണത കാണുന്ന ആൾക്കാരാണ്. ഇവർ പൊതുവെ നയിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അഭിനിവേശം ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്ന് പറയണം. ശരിയായ പങ്കാളിയെ കണ്ടെത്തിക്കഴിഞ്ഞാൽ ഈ കുംഭൻ രാശിക്കാർ ആ ബന്ധത്തിൽ 100% സ്നേഹവും അർപ്പിച്ചു തന്നെ മുന്നോട്ട് പോകാറുമുണ്ട്. പിന്നീട് ധനുരാശിക്കാർ ഈ വ്യാഴം ഭരിക്കുന്ന ഗ്രഹമാണ്. ഇവരൊരു ബൗദ്ധിക ബന്ധത്തെ വിലമതിക്കുന്ന ആൾക്കാരാണ്. സാഹസികരായിട്ടുള്ള ഈ ധനുരാശിക്കാർക്ക് സ്നേഹം ഒരു കയറ്റി ഇറക്കങ്ങളുള്ള ഒരു യാത്ര പോലെയാണ്. മാത്രമല്ല ഇവർ അവരുടെ ബന്ധത്തിലെ എല്ലാ തടസ്സങ്ങളെയും തരണം ചെയ്യാൻ കെൽപ്പുള്ളവരുമാണ്. ഇവരുടെ ഈ സ്വാതന്ത്ര്യ ബോധം കാരണം ഒരു ശരിയായ ബന്ധത്തിലുള്ള ഒരു പങ്കാളിയെ ഇവർ ഇഷ്ടപ്പെടത്തില്ല. എന്നാൽ ഒരു കൃത്യമായ ബന്ധത്തിൽ അകപ്പെട്ടു പോയാൽ തൻ്റെ പങ്കാളിയുടെ സന്തോഷത്തിനായി ഇവരെന്തും ചെയ്യുകയും ചെയ്യും. പിന്നീട് വൃശ്ചിക രാശിക്കാർക്ക് ഈ പ്രണയം എന്നത് ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്ന ഒരു ചിന്താഗതി വെച്ച് പുലർത്തുന്നവരാണ്. അവരെ തീവ്രതയും അഭിനിവേശവും നിറഞ്ഞവരാണെന്ന് പറയണം. യഥാർത്ഥ സ്നേഹം അതിൻ്റേതായ നേരത്താണ് വരുന്നതെന്ന് ഈ രാശിക്കാർ വിശ്വസിക്കുന്നു. ഇവർക്ക് ഈ സ്നേഹത്തിൻ്റെ ഭാഷ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. അവർക്ക് തീവ്രമായ അടുപ്പവും വൈകാരികമായ വളർച്ചയും ഇവരെ വളരെയധികം വിലമതിക്കുന്നുമുണ്ട്. ഇങ്ങനെയുള്ള ഈ ഒരു സ്വഭാവ ഗുണങ്ങൾ ഈ രാശിക്കാർക്കുള്ളതുകൊണ്ട് ഇവർ ജീവിതത്തിൽ അനുയോജ്യരായിരിക്കുന്ന പങ്കാളികളെ മിക്കവാറും പേര് സ്വയം കണ്ടെത്തുകയും അവരുടെ ജീവിതം സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുപോവുകയും ചെയ്യും. പിന്നീട് ഇവരുടെ ജീവിതത്തിൽ ഈ ഒരു ബന്ധമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ശത്രുതാപരമായ പ്രവർത്തികൾ കൊണ്ടോ ഒക്കെ ആയിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഒരു തകർച്ച ഉണ്ടാകാനായിട്ട് കാരണമായിട്ട് വരുന്നത്. അതല്ലാതെ ഇവർക്ക് ആ ഒരു ജീവിതത്തിൽ പരസ്പരമുള്ള ബന്ധത്തിൽ ഇവർക്കൊരിക്കലും പിരിഞ്ഞു പോകാൻ കഴിയാത്ത പോലുള്ള ഒരു അടുപ്പം അവർ മരിക്കുന്നവരെ ജീവിതത്തിൻ്റെ അവസാനം വരെ അവർ കാത്തു സൂക്ഷിക്കാറുമുണ്ട്. അതുകൊണ്ട് ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവർക്കൊക്കെ ഒരു മാതൃകയായിട്ട് വരാറും പതിവുണ്ട്. അത് വളരെ ചുരുങ്ങിയ ആൾക്കാരിലേ നമുക്കിത് കാണാൻ കഴിയുന്നുള്ളൂ. ഇതിന് അനുയോജ്യമായിരിക്കുന്ന ബന്ധങ്ങൾ വന്നു ഭവിച്ചെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ഗുണഫലങ്ങളുള്ള ജീവിതങ്ങൾ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. എന്തായാലും ഇങ്ങനെ നമ്മുടെ ഈ കമൻറ്റ് ബോക്സ് തന്നെ നോക്കിയാലറിയാം, ഒത്തിരി പേര് ഇന്ന നാൾ ചേരും, ഇന്ന നാൾ തമ്മിൽ ചേരുമോ, ഇതൊക്കെ ഇവരുടെ ഈ ചെറുപ്പക്കാർ കുട്ടികളാണ് ഇത് അയക്കുന്നത്. ചിലതിനൊക്കെ ഞാൻ മറുപടി അയക്കാറുണ്ട്. അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സിലെ ചിന്താധാരകളാണ്. അവർക്ക് അവർ ഓരോ ബന്ധത്തിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞിട്ട് പെൺകുട്ടികൾ ആൺകുട്ടികളുടെ നക്ഷത്രം എഴുതി ചോദിക്കുമോ അത് ചേരുമോ, ആൺകുട്ടികൾ പെൺകുട്ടികളുടെ നക്ഷത്രം എഴുതി ചോദിക്കുമോ അത് ചേരുമോ, ഇതെന്താ അങ്ങനെ ചോദിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ മനസ്സിലെ ആ ചിന്താധാരകളാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് കുറച്ച് പ്രയോജനം ഉണ്ടാകും ചിലപ്പോൾ ഈ ഒരു വീഡിയോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതും.
പിന്നെ ഈ നക്ഷത്രങ്ങളുടെയും രാശികളുടെയും ഒക്കെ പൊതുഫലങ്ങൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തമ്മിൽ സംവദിക്കാനൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വാട്സപ്പിൽ അയക്കുന്ന ആൾക്കാർക്ക് നമ്മളൊരു ഡേറ്റും സമയവും 10-15 മിനിറ്റ് വീതം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ യഥാസമയത്ത് തന്നെ എല്ലാവരും വിളിക്കാൻ ശ്രദ്ധിക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ വിളിച്ചില്ലെങ്കിൽ വേറെ ആൾക്കാർ വിളിക്കുന്ന സമയമായിരിക്കും. ഡേറ്റ് ചിലപ്പോൾ നീണ്ടുപോയുള്ള ഡേറ്റുകളൊക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തുള്ളൂ. ആ സമയത്തെ വിളിക്കാവുന്നേ ഉള്ളൂ. കാര്യം അത് ഇന്നാളിന് നേരത്തെ കൊടുക്കുക, ഇന്നാളിന് നേരെ പുതുക്കെ കൊടുക്കുക, അങ്ങനെയൊന്നും ഒരു സമ്പ്രദായമില്ല. ആദ്യം വരുന്ന മെസ്സേജുകാർക്ക് ആദ്യമുള്ള ഡേറ്റുകൾ കൊടുത്ത് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ വളരെ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരത്തേക്കും നമസ്കാരം.